ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് നെൽസൺ. ഈ ഒരു 2023 ഏകദിന ലോകകപ്പ് ഒന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇനി സെമി മത്സരവും അതുപോലെ തന്നെ ഫൈനൽ മത്സരം മാത്രമാണ് അവശേഷിക്കുന്നത്. അഹമ്മദാബാദിലാണ് ഫൈനൽ മത്സരം നടക്കുന്നത്. അപ്പോൾ ഈ വരുന്ന 15-ാം തീയതി ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യയ്ക്ക് വേൾഡ് കപ്പിൽ ന്യൂസിലൻഡിന് മേൽ ആധിപത്യം നേടാൻ സാധിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ 2019 ഏകദിന ലോകകപ്പിൽ സെമി ഫൈനലിൽ ന്യൂസിലൻഡിനോട് പരാജയപ്പെട്ട ഇന്ത്യൻ ടീം പക്ഷേ ഈ ഒരു ഏകദിന ലോകകപ്പിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ബൗളിംഗിലും ബാറ്റിംഗിലും മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കാഴ്ചവെക്കുന്നത്. കളിച്ച 9 മത്സരവും വിജയിച്ചാണ് ഇന്ത്യ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം കൈവിട്ടുപോയ ഏകദിന ലോകകപ്പ് ഫൈനലിലെ മത്സരം, ഈ ഒരു മത്സരത്തിൽ ബൗണ്ടറികളുടെ എണ്ണത്തിൽ ഇംഗ്ലണ്ട് ജയിച്ചു കയറിയപ്പോൾ ന്യൂസിലൻഡിന് ഒരു വേൾഡ് കപ്പ് കൂടി നഷ്ടമാവുകയായിരുന്നു. 2015 ഓസ്ട്രേലിയക്കെതിരെ ഫൈനലിൽ തോൽവിയാണ് ന്യൂസിലൻഡ് ഏറ്റുവാങ്ങിയതെങ്കിൽ ഈ ഒരു ലോകകപ്പിൽ ഈ തോൽവിക്ക് മറുപടി പറയുക അല്ലെങ്കിൽ പുതിയൊരു വിജയം കൈവരിച്ചുകൊണ്ട് തന്നെ കപ്പ് ഉയർത്തുക എന്നതായിരിക്കും വില്യംസിന്റെ സംഘത്തിന്റെ പ്രതീക്ഷ, അല്ലെങ്കിൽ അവരോട് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് 2ാം സെമി ഫൈനലാണ്. 16-ാം തീയതി നടക്കുന്ന സെമി ഫൈനലിൽ ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയുമാണ് ഏറ്റുമുട്ടുന്നത്. ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം വമ്പൻ പ്രതീക്ഷ നൽകുന്ന ഒരു ടൂർണമെന്റ് തന്നെയാണ് ഈ ഒരു ഏകദിന ലോകകപ്പ്. അപ്പോൾ ഈ ഒരു ലോകകപ്പ് ഉയർത്തും എന്ന് തന്നെയാണ് ഒരുവിധപ്പെട്ട ആരാധകരെല്ലാം ദക്ഷിണാഫ്രിക്കയെക്കുറിച്ച് വിചാരിക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ തിരിച്ചുവരവ് തന്നെയാണ് ഈ ഒരു ഏകദിന ലോകകപ്പ്. ഓസ്ട്രേലിയ തോൽവിയിൽ നിന്ന് തുടങ്ങിയ മിക്ക ലോകകപ്പ് മത്സരങ്ങളും വിജയിച്ച് കപ്പ് ഉയർത്തിയ ചരിത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. പ്രൊഫഷണലിസത്തെ, അല്ലെങ്കിൽ വേൾഡ് കപ്പ് പോലുള്ള വലിയ മത്സരങ്ങളെ അതിൻ്റെ രീതിയിൽ തന്നെ കണ്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കാറുള്ള ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ അട്ടിമറി വിജയങ്ങൾ, അല്ലെങ്കിൽ വമ്പൻ വിജയങ്ങൾ സ്വന്തമാക്കിയ ദക്ഷിണാഫ്രിക്കയുമാണ് 2ാം സെമി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ എല്ലാ ടീമുകളും, ഈ 4 ടീമുകളും അവരുടേതായ രീതിയിൽ ഈ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തന്നെയാണ് സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ആരും നെറ്റർനെറ്റിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മഴ മൂലം മറ്റ് ടീമുകൾ പരാജയപ്പെട്ട് പുറത്തു പോയപ്പോൾ കയറി വന്ന ടീമുകളൊന്നും ഈ ഒരു ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിൽ ഇല്ല, അല്ലെ സെമി ഫൈനലിൽ ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ഈ 2 സെമി ഫൈനലുകളിൽ ഇന്ത്യയും ന്യൂസിലൻഡ് തമ്മിലുള്ള മത്സരം ആര് ജയിക്കും, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം ആര് ജയിക്കും, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.